ഹംഗറിയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനാണ് ഫ്രിറ്റ്സ് കാരിന്തി. അദ്ദേഹം നിരവധി ചെറുകഥകൾ രചിച്ചിട്ടുണ്ട്. 1938 ഫ്രിറ്റ്സ് കാരിന്തി രചിച്ച ഏകാംഗ നാടകമാണ് റീഫണ്ട്. കഥ തുടങ്ങുമ്പോൾ വാസർകോഫ് എന്ന് പറയുന്ന ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. അയാൾക്ക് ഏകദേശം 40 വയസ്സോളം പ്രായമുണ്ട്. യാതൊരു ജോലിയും കിട്ടാതെ വരുമ്പോൾ അയാൾ ഫ്രസ്ട്രേറ്റഡാണ്. ഒരു കൂട്ടുകാരനുമായിട്ടുള്ള പിണക്കത്തിനിടയിൽ അയാൾ പറയുന്നു, നിനക്ക് വേണ്ടത്ര അറിവൊന്നും കിട്ടിയിട്ടില്ല. ഇതിലും ഭേദം, നീ പഠിച്ച സ്കൂളിൽ പോയി നീ അടച്ച ഫീസ് തിരികെ മേടിക്കുന്നതാണ്. ഈ കൂട്ടുകാരൻ്റെ കളിയാക്കൽ കേട്ട് വെറുതെ പറഞ്ഞതാണെങ്കിലും അതൊരു നല്ല ആശയമാണെന്ന് വാസർകോഫിന് തോന്നുകയാണ്. അങ്ങനെ അയാൾ തൻ്റെ പഴയ സ്കൂളിൽ എത്തിച്ചേരുന്നു. അയാൾ പ്രിൻസിപ്പാളിനെ കണ്ട് കാര്യം പറയുന്നു, ഞാനിവിടുത്തെ പഴയ സ്റ്റുഡൻ്റാണ്. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല. അത് നിങ്ങളുടെ പഠിപ്പിക്കലിലെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അടച്ച ഫീസെല്ലാം എനിക്ക് തിരികെ കിട്ടണം. പ്രിൻസിപ്പാൾ ആകെ അങ്കലാപ്പിലായി. അഥവാ വാസർകോഫിന് പൈസ കൊടുത്തു വിട്ടാലേ, ഇതേ ആവശ്യവുമായി ഇനിയും ആളുകളെത്തും. ഇതെങ്ങനെയെങ്കിലും നയപരമായി നേരിടണം. അദ്ദേഹം സ്റ്റാഫിനെ എല്ലാം വിളിച്ചുകൂട്ടി. അതിലേറ്റവും ബുദ്ധിമാനായ മാച്ച് സാറ് പറഞ്ഞു, സാറേ നമുക്ക് അയാൾക്കൊരു പരീക്ഷ നടത്താം. അയാൾ അതിൽ വിജയിച്ചാൽ കിട്ടിയ വിദ്യാഭ്യാസം പ്രയോജനപ്പെട്ടു എന്നാണ് അർത്ഥം. മറിച്ചാണെങ്കിൽ അയാൾക്ക് പൈസ തിരികെ കൊടുക്കാം. ഈ സമയം നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം. അവൻ എന്ത് തെറ്റുത്തരം പറഞ്ഞാലും അതിനെ നമ്മൾ ശരിയാക്കണം. ഒത്തൊരുമയോടെ നിന്നാൽ നമുക്കിത് ഡീൽ ചെയ്യാം. അങ്ങനെ കണക്ക് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചു. എഴുത്തു പരീക്ഷ നടത്താൻ വാസർകോഫ് വിസമ്മതിച്ചു. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത്. ഹിസ്റ്ററി ടീച്ചർ ചോദിച്ച ചോദ്യം, 30 വർഷത്തെ യുദ്ധം എത്ര നാൾ നീണ്ടു നിന്നു? വാസർകോഫ് പറഞ്ഞു, 7 മീറ്റർ. ഉടനെ കണക്ക് ടീച്ചർ ഇടപെട്ടു, വളരെ ശരിയാണ്, ഐൻസ്റ്റീൻ്റെ തിയറിയാണ് താങ്കൾ പ്രയോജനപ്പെടുത്തിയത്. സമയവും സ്ഥലവും പരസ്പര പൂരകങ്ങളാണ്. ഓരോ ദിവസവും 24 മണിക്കൂർ യുദ്ധം നടന്നിട്ടില്ല. പകൽ സമയം മാത്രമാണ് യുദ്ധം നടന്നിട്ടുള്ളത്. അതുപോലെ 1 വർഷത്തെ 1 മീറ്ററായി കണക്ക് കൂട്ടിയാൽ 7 വർഷം എന്നത് 7 മീറ്റർ. താങ്കൾ വിജയിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ചോദിച്ചത് ഫിസിക്സ് ടീച്ചറാണ്. പള്ളികളിൽ കാണുന്ന വലിയ ക്ലോക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ വലുതാകുകയും അകന്നു പോകുമ്പോൾ ചെറുതാകുകയും ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഇലൂഷൻ മൂലമാണ്. പോടാ കഴുത, വാസർകോഫ് ദേഷ്യപ്പെട്ടു. ശരി ഉത്തരം, കഴുതയ്ക്ക് ഇലൂഷൻ ഓഫ് വിഷൻ ഇല്ല. ആഹാ, താങ്കൾ ഉദാഹരണത്തിലൂടെ ഉത്തരം പറഞ്ഞിരിക്കുന്നു, അടിപൊളി. ജോഗ്രഫി ടീച്ചർ, ബ്രൻസ്വിക്കിൻ്റെ തലസ്ഥാനം ഏതാണ്? വാസർകോഫ്, സെയിം. കറക്റ്റ് ആൻസർ. ചക്രവർത്തിയായിരുന്ന ബാർബറോസ ഈ സിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് ഈ സ്ഥലത്തിൻ്റെ പേര് ചോദിക്കുന്നു, കൂടെ ഗുഡ് മോർണിംഗ് എന്നുകൂടി പറയുന്നു. പക്ഷേ അവൾ റൊട്ടി തിന്നിരുന്നത് കൊണ്ട് തിരിച്ച് അഭിവാദ്യം ചെയ്യാൻ ശരിക്കും കഴിഞ്ഞില്ല. എന്നാലും അവൾ സെയിം ട്യൂ പറയുന്നു. പക്ഷേ അദ്ദേഹം സെയിം എന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് ചക്രവർത്തി വിചാരിക്കുന്നു, സെയിം എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്. അപ്പോൾ താങ്കൾ ഉദാഹരണത്തിലൂടെ ഉത്തരം പറഞ്ഞിരിക്കുന്നുണ്ട്, അപ്പോൾ അതും ശരി ഉത്തരമാണ്. അങ്ങനെ ആ ചോദ്യങ്ങളെല്ലാം കടന്നുപോയി. അവസാനത്തെ ചോദ്യം ചോദിക്കേണ്ടത് കണക്ക് ടീച്ചറാണ്. കണക്ക് ടീച്ചർ ഒരു സിമ്പിൾ ചോദ്യവും ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യവും ചോദിക്കുന്നു. സിമ്പിൾ ചോദ്യം വാസർകോഫ് തെറ്റിക്കുന്നു. കണക്ക് ടീച്ചർ വാസർകോഫിനോട് ദേഷ്യപ്പെടുന്നു, ശരി താങ്കളുടെ പൈസ തന്നേക്കാം, എത്ര തരാനുണ്ട്? വാസർകോഫ് വള്ളി പുള്ളി തെറ്റാതെ എത്ര പണം തിരിച്ചു തരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അതായിരുന്നു കണക്ക് സാറിൻ്റെ രണ്ടാമത്തെ ബുദ്ധിമുട്ടുള്ള ചോദ്യമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. പരീക്ഷയിൽ ജയിച്ചതുകൊണ്ട് വാസർകോഫിന് പണം തിരിച്ചു കിട്ടുന്നില്ല. ഉടനെ പ്രിൻസിപ്പാൾ പിയൂണിനെ വിളിക്കുന്നു, ഈ സാധനത്തിനെടുത്ത് പുറത്ത് കളയൂ എന്ന് ആക്രോശിക്കുന്നു. അതോടെ നാടകം അവസാനിക്കുകയാണ്.